നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു സുൽത്താനും അദ്ദേഹത്തിൻ്റെ സൈന്യവും നമ്മുടെ ഈ കേരള മണ്ണിലേക്ക് പടയോട്ടം നടത്തുകയുണ്ടായി. തിരുവിതാംകൂർ സൈന്യം അവരെ പ്രതിരോധിച്ചു. നെടുങ്കോട്ട യുദ്ധം എന്ന പേരിൽ ചരിത്രത്തിൻ്റെ സ്വർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു അത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ആ സംഭവം ഇവിടെയുള്ള ചരിത്രകാരന്മാർ തമസ്കരിക്കുകയാണ് ചെയ്തത്. എന്നാലും ഇത്രയും വൈകിയ വേളയിലെങ്കിലും ഇതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ, അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള വ്യക്തി യുവരാജ് ഗോകുൽ എന്ന യുവാവാണ്. തീപ്പരി യുവാവ് എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ അറിയായിരിക്കും. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച 10 rupees എന്ന ഒരു ഷോർട്ട് ഫിലിമുണ്ട്. അതിൽ അദ്ദേഹത്തിന് സമ്മാനം ലഭിക്കുകയുണ്ടായി. ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച ഒരു ഷോർട്ട് ഫിലിമായിരുന്നു അത്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ പലരും ഷെയർ ചെയ്തതാണ് നമ്മുടെ ലാലേട്ടൻ വരെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ജനറൽ കൺവീനർ. അദ്ദേഹം കൂടെ മുൻകൈ എടുത്ത് കഴിഞ്ഞ ദിവസം, അതായത് 29-ാം തീയതി വെട്ടിമുറിച്ച കോട്ടയ്ക്കകത്ത് ലെവി ഹാളിൽ വെച്ച് ഈ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, അതായത് ടിപ്പു സുൽത്താനെ കാലിൽ വെട്ടി തിരിച്ച് ഓടിച്ചു വിട്ട അങ്ങനെ ചെയ്ത ആളുടെ പേര് വൈക്കം പത്മനാഭപിള്ള എന്നാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ രാജാവ് ധർമ്മരാജാവ് എന്ന അറിയപ്പെടുന്ന രാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ടിപ്പുവിനെ തോൽപ്പിച്ച് വെട്ടി തിരിച്ച്, എന്താ പറയുക, ഇപ്പോഴത്തെ പുതിയ ആളുകളുടെയൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം വഴി ഓടിച്ച ആ ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഹിന്ദു റെസിസ്റ്റൻസ് ഡേ എന്ന പേരിലാണ് അത് അരങ്ങേറിയത്. അതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവരാജ് ഗോകുൽ ഒരു ഗംഭീര പ്രസംഗം തന്നെ നടത്തുകയുണ്ടായി. നമുക്കെന്തായാലും ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. ടിപ്പു സുൽത്താൻ നെടുങ്കോട്ടയിൽ വെച്ച് വീണു. വെറുതെ വീണതല്ല, 20-25,000 പേര് വരുന്ന സൈന്യവുമായി വന്ന ടിപ്പുവിനെ എതിരിടാൻ തിരുവിതാംകൂറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും 5,000 പേരുള്ള സൈന്യമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, 25,000 5,000, അതിന്റെ എത്രയോ മടങ്ങായിരുന്നു അവരുടെ പീരങ്കി ശേഷി ഉൾപ്പെടെയുള്ളവ. എന്നിട്ടും തിരുവിതാംകൂർ ജയിച്ചു. എങ്ങനെ ജയിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പാകിസ്ഥാനിൽ പോലും അവരുടെ ഡിഫൻസിൽ പോലും അതൊരു സ്റ്റഡി ആയിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ രാജ്യത്തിന് എങ്ങനെ വലിയ രാജ്യത്തിനെ തോൽപ്പിക്കാം എന്നുള്ളത്. പക്ഷെ നമ്മൾ ആരും പഠിക്കുന്നില്ല ആ ചരിത്രം. എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മളെ എന്തുകൊണ്ട് അവർ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതോടുകൂടി, 5,000 പേരുള്ള ആ സൈന്യം കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാക്കി, നെടുങ്കോട്ട എന്ന് പറയുന്ന ഒരു വലിയ കോട്ടം അതിലുണ്ടാക്കി. നമ്മൾ ഓർക്കണം, 1762 തുടങ്ങി 1775 നെടുങ്കോട്ട, ആ നെടുങ്കോട്ട തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും കൂടെ സംയുക്ത സംരംഭമായി ആരംഭിക്കുകയും ആ നെടുങ്കോട്ടയ്ക്കകത്ത് ഓരോ കിലോമീറ്റർ ഇടവിട്ട് കൃത്യമായ പടത്താവളങ്ങളും ഒളിച്ച് സൈനികർക്ക് 100 സൈനികർക്ക് ഒളിച്ചിരിക്കാനുള്ള താവളങ്ങളും ഒക്കെ അണിനിരത്തിക്കൊണ്ട് അതിഗംഭീരമായി പണിഞ്ഞിട്ടിരുന്ന 56 km ഉള്ള നെടുങ്കോട്ട, ഏതാണ്ട് ചൈന വൻമതിലിന്റെ ഒരു ചെറു പതിപ്പ് പോലെ പണിഞ്ഞിട്ടിരുന്ന നെടുങ്കോട്ട, ആ നെടുങ്കോട്ടയ്ക്കകത്ത് കൃത്യമായും അവർ സ്ട്രാറ്റജിക്കലി എങ്ങനെ ശത്രുവിനെ നേരിടണം എന്നുള്ള രഹസ്യം ഒരുക്കി വെച്ചിരുന്നതുകൊണ്ടാണ് ടിപ്പു സുൽത്താനെ വൈക്കം പത്മനാഭപിള്ള എന്ന് പറയുന്ന തിരുവിതാംകൂറിന്റെ വീരനായ യോദ്ധാവ് വെട്ടി വീഴ്ത്തിയ ദിവസം അത് ഇന്നാണ്. 1789 December 28 മൈസൂർ സേന ആക്രമണം തുടങ്ങി. ആ ആക്രമണത്തെ ഒരു ദിവസം മുഴുവനും തിരുവിതാംകൂറിന്റെ സേന നേരിട്ടു. 29-ാം തീയതി വളരെ കൃത്യമായും ടിപ്പു സുൽത്താനെ മാത്രമായി കോട്ടയ്ക്കകത്തേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറു സൈന്യത്തെ മാത്രം അകത്തേക്ക് എത്തിക്കുവാനും, വൈക്കം പത്മനാഭ പിള്ളയുടെ നേതൃത്വത്തിലുള്ള 20-അംഗ ചാവേർപടയ്ക്ക് കൃത്യമായി അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തുവാനുമുള്ള മുന്നൊരുക്കം നടത്താനായത് രാജാ കേശവദാസ് എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസനായ, അല്ലെങ്കിൽ തിരുവിതാംകൂർ കണ്ട ചാണക്യന്റെ ഒരൊറ്റ സ്ട്രാറ്റജി കൊണ്ട് മാത്രമായിരുന്നു. അപ്പോ അത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടില്ലാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, കാരണം ഇവിടുത്തെ ഇടതുപക്ഷത്തിന്, അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി, നമ്മുടെ ഹിസ്റ്ററി തയ്യാറാക്കിയിരിക്കുന്ന ലെഫ്റ്റിസ്റ്റ് ഹിസ്റ്റോറിയൻസിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് വരും തലമുറകൾ ഒരിക്കലും കൃത്യമായ ചരിത്രം വായിച്ച് പഠിക്കരുതെന്നും, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ പൈതൃകത്തോട് അഭിമാനമോ അഭിമാന ബോധമോ ഉണ്ടാകരുതെന്നും, തോറ്റുപോയൊരു ജനതയായിരുന്നു എന്നുള്ള അപകർഷതാ ബോധത്തോടും കൂടി മാത്രം ഈ മണ്ണിൽ ഓരോ കുട്ടിയും ജനിച്ചു വീഴണമെന്നുള്ള വാശി അവർക്കുള്ളത് കൊണ്ടാണ്. അതങ്ങനെ അല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാനും തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്ന് നമുക്ക് സാധിക്കണം. അത് സാധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇത്തവണ ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ തീമായിട്ട് ഈ നെടുങ്കോട്ട വിജയം എടുത്തിരിക്കുന്നത്. നെടുങ്കോട്ട വിജയം മാത്രമല്ല എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഇത് ഇന്നത്തെ ദിവസം ഒരു തുടക്കം മാത്രമാണ്.
നെടുങ്കോട്ടയിൽ നിന്ന് ഒന്നാം നെടുങ്കോട്ട യുദ്ധം, ശരിക്കും പറഞ്ഞാൽ യുദ്ധം രണ്ടെണ്ണമുണ്ട്, ഒന്നാം നെടുങ്കോട്ട യുദ്ധം, രണ്ടാം ആലുവ യുദ്ധം. രണ്ടാം ആലുവ യുദ്ധം ഏപ്രിലാണ് സംഭവിച്ചത്. അന്നാണ് പരിപൂർണമായി പരാജിതനായി ടിപ്പു സുൽത്താൻ ഈ മണ്ണിൽ നിന്നും തിരിച്ചോടുന്നത്. ആ രണ്ടാം ആലുവ യുദ്ധം വരെയുള്ള കാലഘട്ടം നമ്മൾ വിവിധ തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകളുമായി, ചരിത്രത്തിന്റെ വീണ്ടെടുക്കലുകളുമായി നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരുമെന്ന് ഞാൻ ഉറപ്പു പറയുകയാണ്. അതുപോലെ തന്നെ ഏപ്രിലിൽ നമ്മൾ കൊട്ടിക്കലാശം നടത്തുമ്പോൾ, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടത്തി, ആ സമ്മേളന വേദിയിൽ കൊട്ടിക്കലാശം നമ്മൾ നടത്തുമ്പോൾ, കൃത്യമായ ചരിത്രബോധമുള്ള കുട്ടികൾ വളർന്നു വരാൻ പാകത്തിലേക്ക് ഈ മണ്ണിനെ പാകപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നിർവഹിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. നമ്മൾ പഠിച്ചതും വായിച്ചതും ഒക്കെ പലരുടെയും താല്പര്യപ്രകാരം വളച്ചൊടിക്കപ്പെട്ടതും തമസ്കരിച്ചതുമായിട്ടുള്ള ചില ചരിത്ര വസ്തുതകളൊക്കെ നമുക്കറിയാം. നമ്മൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി, ചരിത്രം ചമയ്ക്കുന്നവർ അല്ലെങ്കിൽ എഴുതുന്നവർ അവരുടെ താല്പര്യത്തിന് അനുസരിച്ചും ചില കൂട്ടിച്ചേർക്കലുകൾ, ചില ഒഴിവാക്കലുകളൊക്കെ നടത്തിയേ അത് പൂർത്തിയാക്കാറുള്ളൂ. അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ കൂടുതലും പഠിച്ചിരിക്കുന്ന മുഗളന്മാരുടെ ചരിത്രവും അതുപോലുള്ള കാര്യം, ഇവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള രാജാക്കന്മാരുടെ അല്ലെങ്കിൽ അതേപോലുള്ള വലിയ ആളുകളുടെയൊക്കെ ചരിത്രം നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അത് അറിയരുത്, വരും തലമുറ അത് അറിയാൻ പാടില്ല എന്ന് അവർ ചിലർ തീരുമാനിച്ചിട്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കി തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഈ തലമുറ അല്ലെങ്കിൽ വരുന്ന തലമുറയെങ്കിലും അറിയണ്ടേ? അതിനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ എളിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.